ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത നായികക്കല്ലായ ഒരു സായുധ പോരാട്ടമായിരുന്നു ബദർ യുദ്ധം എന്ന് പറയുന്നത്. അള്ളാഹുവിലുള്ള അടങ്ങാത്ത അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർ ബദറിൻ്റെ രണാങ്കണത്തിൽ പടപൊരുതുകയായിരുന്നു. 313 സ്വഹാബത്തും വളരെ തുച്ഛം വരുന്ന ഒട്ടകങ്ങളും കുതിരകളുമുള്ള അള്ളാഹുവിൻ്റെ റസൂല് പടനായകനായി ആ യുദ്ധം വളരെ ഘോരമായി പടപൊരുതുകയും വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കുകയുമായിരുന്നു. അതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് മുശ്രിക്കുകൾ ആട്ടിപ്പായിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിൻ്റെയും സ്വത്തുക്കളും വീടുകളും മറ്റു എല്ലാ വസ്തുക്കളും അവിടെ ഇട്ടേച്ചിട്ടായിരുന്നു അവർ മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ആ ഹിജ്റയിൽ അവിടെ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയ സ്വഹാബത്തിൻ്റെ മുതൽ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഷാമിൽ നിന്ന് കച്ചവടവുമായി വരുന്ന അബൂ സുഫിയാൻ്റെ ആ സംഘത്തെ അവരുമായി നേരിട്ട് അവരിൽ നിന്ന് തങ്ങളുടെ ആ അവകാശത്തെ നേടിയെടുക്കണമെന്നുള്ള ആ ഒരു ലക്ഷ്യവുമായിട്ടായിരുന്നു അവർ നീങ്ങുന്നത്. പക്ഷേ ഈ വിവരമറിഞ്ഞ അബൂ സുഫിയാനും കൂട്ടരും മറ്റൊരു വഴി തിരിഞ്ഞു പോവുകയും അബൂ സുഫിയാൻ മക്കയിലെ മുശ്രിക്കുകളെ മുഹമ്മദും സംഘവും ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്നുള്ള ആ ഒരു ധ്വനി മക്കയിലാകെ പരത്തുകയും അങ്ങനെ അബൂ ജഹലും സംഘവും ആയിരക്കണക്കിന് വരുന്ന പടയാളികളോടുകൂടെ സായുധരായ സർവ്വസായുധരായ ആ സൈന്യം മുസ്ലിങ്ങൾക്കെതിരെ തിരിയുകയായിരുന്നു.